നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. നാളെ രാവിലെ 5:30 മുതൽ മിഴി തുറന്ന് കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും രാജ്യത്ത് സംഭവിക്കുന്നത്, കേരളത്തിൽ സംഭവിക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളുമാണ് മലയാളികൾക്ക് ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി അറിയേണ്ടതായിട്ടുള്ളത്. കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഏകദേശ ചിത്രം ഇതിനോടകം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ മലയാളികൾ, രാജ്യമെമ്പാടുമുള്ള പൗരന്മാർ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എന്നാലും ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുന്നോടിയായി വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ, അത് നാളെ രാവിലെ 5:30 തന്നെയാണ് തുറക്കുന്നത്. വേണ്ട വിധത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഇന്നു മുതൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ നിരീക്ഷണത്തിൽ കുറ്റമറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ ശ്രമങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നേരത്തെ 7:30 ശേഷമായിരുന്നു സാധാരണഗതിയിൽ സ്ട്രോങ് റൂമുകൾ തുറക്കാറുള്ളത്. പക്ഷേ ഇത്തവണ നേരത്തെ തന്നെ കാര്യങ്ങൾ തീരുമാനമാക്കുകയാണ് ചെയ്യുന്നത്. 4-ാം തീയതി തന്നെ ഒരുക്കങ്ങൾക്കുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താനുള്ള നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യം എണ്ണുന്നത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളും വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ ഉൾപ്പെടെയുള്ളവരുടെ തപാൽ ബാലറ്റുകളും തന്നെയായിരിക്കും. അടുത്ത അരമണിക്കൂറിനുള്ളിൽ തന്നെ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:00 ആരംഭിക്കും. കൗണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൗണ്ടിംഗ് സൂപ്പർവൈസർ വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച് കേടുപാടുകളൊന്നും തന്നെയില്ല, സുരക്ഷാ പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും മുദ്ര പൊട്ടിക്കുന്നത്. ഓരോ റൗണ്ടിലും എല്ലാ വോട്ടിംഗ് മെഷീനുകളും എണ്ണിത്തീർന്ന ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകൻ അതിൽ നിന്നും ഏതെങ്കിലും രണ്ട് മെഷീൻ എടുത്ത് അതിലെ കൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് ഒത്തുനോക്കുകയും അത് ഉറപ്പുവരുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷമാണ് ആ റൗണ്ടിന്റെ ടാബുലേഷൻ നടത്തി ആ റൗണ്ടിന്റെ റിസൾട്ട് റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ച് രേഖപ്പെടുത്തുന്നത്. ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും മലയാളികൾ, രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ. ജനവിധി എന്ത് എന്നുള്ളത് മൊത്തത്തിൽ മനസ്സിലാക്കാനായി ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എല്ലാ റൗണ്ടിലെയും വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണൽ ഇങ്ങനെ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ VVPAT സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തൂ. വെരിഫിക്കേഷൻ കൂടി പൂർണ്ണമായാൽ കൃത്യമായി ഉറപ്പിച്ചു പറയാൻ കഴിയും ഇതാണ് ജനഹിതമെന്നുള്ളത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും റാൻഡമായി തിരഞ്ഞെടുത്ത ഏതെങ്കിലും 5 പോളിംഗ് സ്റ്റേഷനിലെ VVPAT സ്ലിപ്പുകൾ എണ്ണണം എന്നുള്ളതാണ് നിലവിലുള്ള കണക്ക്. വേറെ വിവാദങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഒരു VVPAT മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീരാൻ 1 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ടിവരും. ഇങ്ങനെ സമയം ഒട്ടനവധി നഷ്ടമാകും എന്നുള്ളത് കൊണ്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും അന്തിമ വിധി എന്നുള്ളത് മനസ്സിലാക്കാനായി കഴിയുന്നത്. അതിനിടയിൽ കൃത്യമായ ഓരോ മണിക്കൂറിനിടയിലും എത്രത്തോളം വോട്ട് വിഹിതം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിശകലനം നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. എന്തായാലും കാത്തിരുന്ന് തന്നെ ഈ മഹാമാമാങ്കം കാണാം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞറിയിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.